ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു പാർട്ടി ബി ജെ പി ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുറന്നു വെച്ച അക്കൗണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അടച്ചു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പിണറായി വിജയൻ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. അത് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പിണറായി വിജയൻ ഉയർത്തിയത്, അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത്. അതങ്ങനെ ക്ലോസ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള വോട്ടുള്ള ഒരു നിയോജകമണ്ഡലവും കേരളത്തിലില്ല എന്നുള്ളതാണ്. നേമത്തവർ വിജയിച്ച സമയത്ത് ബി ജെ പിയുടെ വോട്ടുകൊണ്ട് മാത്രമായിരുന്നില്ല നേമം വിജയം കൊയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഓരാജാവൽ എന്ന് പറയുന്ന ആ ടവറിംഗ് പേഴ്സണാലിറ്റി വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിനുള്ള ആരാധനയും ബഹുമാനവും, ഒപ്പം ബി ജെ പിയുടെ വോട്ടും ചേർന്ന സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പി വിജയിച്ചത്. ഈ വർഷം അതിൻ്റെ സാധ്യത കുറച്ചു കളയുന്നതിന് പ്രധാനപ്പെട്ട ഘടകമായിട്ട് വർത്തിച്ചത് മൂന്ന് മുന്നണികളും ശക്തമായിട്ട് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ്. അങ്ങനെ മൂന്ന് മുന്നണികളും ശക്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി ബി ജെ പിക്ക് ബി ജെ പിയുടെ വോട്ട് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യം വന്നു. എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ വോട്ടും അതേപോലെ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടുന്ന സാഹചര്യം ഒരുക്കപ്പെട്ടപ്പോഴാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് മാറിയത്. എന്നുവെച്ചാൽ ബി ജെ പി രണ്ടാമത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബി ജെ പിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വേണമെങ്കിൽ എത്താം. അങ്ങനെ എത്താവുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ശക്തമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് നേമവും മറ്റൊന്ന് മഞ്ചേശ്വരവും. മഞ്ചേശ്വരം തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. മൂന്നാമത് വേണമെങ്കിൽ കഴക്കൂട്ടം നമുക്ക് എടുക്കാം. പക്ഷെ കഴക്കൂട്ടത്ത് വൻ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി തോറ്റുപോയിരിക്കുന്നത്. അതുകൊണ്ട് കഴക്കൂട്ടത്ത് അത്തരത്തിലുള്ള ഒരു സാധ്യത സ്ഥിരമായി ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നേമവും മഞ്ചേശ്വരവും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ടുള്ള ബി ജെ പിക്ക് ബേസുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളാണ്. ഏത് സാഹചര്യത്തിലും അവർക്ക് വേണമെങ്കിൽ അവിടെ തിരിച്ചു വരാം. അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രായോഗിക മേഖലയിൽ വലിയ തരത്തിൽ പരാജയപ്പെട്ടതാണ്. കാരണം അവർ അയ്യപ്പനെ ശരണം വിളിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് ശുദ്ധാബദ്ധമായിരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് അവസാനം വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പോലും കേരളത്തിൽ വന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴക്കൂട്ടത്തെ ദേവസ്വം മന്ത്രി അയ്യപ്പ കോപത്താൽ ചുട്ടരിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി കോന്നിയിൽ വന്ന് ശരണം വിളിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അത്തരം ശരണം വിളികളും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ള ഒരു മെലോഡ്രാമ മാത്രമാണ്. അതുകൊണ്ടാണ് ബി ജെ പി വൻതരത്തിൽ കേരളത്തിൽ പരാജയപ്പെട്ടത്. അല്ല, കേരളത്തിലെ ജനങ്ങൾ ആ വിഷയം കുറച്ച് യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ ഒരു വൈകാരിത ഉണർത്തിവിടാനായിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും പരിശ്രമിച്ചിട്ടും ജനങ്ങളിൽ അത് സ്പന്ദനങ്ങൾ ഉണ്ടാക്കാതെ പോയി. കടകംപള്ളി സുരേന്ദ്രൻ ഭയപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് മാപ്പ് പറയുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒരുപോലെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നേ നടക്കുന്നതായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അവരെ വെറും പറ്റങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. അവർക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്, വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെയും വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു ഫലം യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിലുണ്ടായെന്നുള്ളതാണ്. ഇത്രമാത്രം വോട്ടിൻ്റെ വിജയം നേടാനായിട്ട് അല്ലെങ്കിൽ ഇത്ര സീറ്റിൻ്റെ വിജയം നേടാനായിട്ട് സി പി എമ്മിന് കഴിയും എന്ന് സി പി എം നേതൃത്വത്തിന് പോലും അറിയാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നാഷണൽ ചാനലുകളെല്ലാനും കേരളത്തിലെ എക്സിസ് പോളുകൾ പുറത്തുവിട്ട സമയത്ത് നമ്മളിരുന്ന് ചിരിക്കുകയായിരുന്നു. 102 സീറ്റ് മുതൽ 120 സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനോ അതിൻ്റെ അടുത്തെത്തുമെന്ന് വിശ്വസിക്കാനോ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പല ചാനലിൻ്റെ അവതാരകരും നിലവിളിക്കുന്നത് പോലും നമ്മൾ കേട്ടു, 100 സീറ്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ എൻ്റെ ജോലി തന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ പല ചാനൽ പ്രവർത്തകരെയും നമ്മൾ കണ്ടതാണ്. കാരണം അത്ര അവിശ്വസനീയമായിരുന്നു ആ എക്സിസ്റ്റ് പോൾ
പ്രഖ്യാപനം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ജനങ്ങൾ അവിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് തിരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് ഉണ്ടായത്. കേരളത്തിലെ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമാണ് എന്നത് മുൻകാലങ്ങളിൽ ബി ജെ പി പലഘട്ടത്തിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. അത് ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയിരുന്നു, ഒരു പരിസ്ഥിതി പ്രശ്നം ഏറ്റെടുക്കാനായിട്ട് ബി ജെ പി തയ്യാറായി. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കേരളത്തിൽ ശരിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് ബി ജെ പി നടത്തേണ്ടത് എന്നതിൻ്റെ ഒരു ടെക്സ്റ്റായിരുന്നു ആറന്മുള എന്നുള്ളതാണ്. അതിൻ്റെ നേതാവ് തന്നെയായിരുന്നു കുമ്മൻ രാജശേഖരൻ. പക്ഷേ പിന്നീട് അദ്ദേഹവും ഈ ഉത്തരേന്ത്യൻ വൈകാരികതയിലേക്ക് ഉരുണ്ടു വീണതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ളതായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ശബരിമലയെ ശരണം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇത്തരത്തിലുള്ള മതവൈകാരികത കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം വളർത്താനായിട്ട് കഴിയയില്ല, ഒരൊച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കാം, അത് വെറും സൗണ്ട് ആൻഡ് ഫ്യൂറി ആയിട്ട് അവസാനിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയത്. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പോലും ബി ജെ പിക്ക് ഈ വർഷം നേടാനായിട്ട് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ കേരളത്തിൽ തലങ്ങും വിലങ്ങും വന്ന് വലിയ പ്രചരണം നടത്തിയിട്ട് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴി കണ്ടെത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആറന്മുള സമരം പോലെയുള്ള നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, മനുഷ്യ ഗന്ധമുള്ളതായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരത്തിലേക്ക് ബി ജെ പി തിരിഞ്ഞാൽ മാത്രമാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ബേസ് അവർക്കുണ്ടാക്കാനായിട്ട് കഴിയും. ഒ രാജഗോപാൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു വ്യക്തിത്വമായിരുന്നു. കാരണം അദ്ദേഹം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഡിസിപ്ലിൻഡ് ലൈഫിൽ ശക്തമായിട്ട് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മൂല്യവ്യവസ്ഥയിലുള്ളതായിട്ടുള്ള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്രം പോലും ബേസില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ബി ജെ പിയുടെ പേരിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വോട്ട് കൊടുക്കാനും തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നിയമസഭയിൽ 5 വർഷം പോയിരുന്നിട്ടും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് കാര്യത്തിലാണ് പ്രതികരിക്കേണ്ടത് അതിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിനൊരു സർവാധാരണീയ എന്ന് പറയുന്നത് നിലവിലുണ്ട് എന്നാണ് എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള വ്യക്തികൾ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് മാറാൻ കഴിയുള്ളവരാണ്. ഇപ്പോൾ പാലക്കാട് ബി ജെ പി മത്സരിപ്പിച്ച മെട്രോമാൻ പോലും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പ്രജ്വലിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രമാത്രം വോട്ട് പിടിക്കാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ നേരത്തെ ഇത് ഈ കാര്യം പറഞ്ഞിരുന്നു, മെട്രോമാൻ വലിയ മുന്നേറ്റമുണ്ടാക്കും, പക്ഷേ അദ്ദേഹത്തിന് ഷാബി പറമ്പിലിനെ മറികടക്കാനായിട്ട് കഴിയയില്ല എന്നായിരുന്നു നമ്മളന്ന് പ്രവചിച്ചിരുന്നത്. അത് യാഥാർത്ഥ്യമായി. നമ്മൾ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ ശക്തവും തീവ്രവുമായിരുന്നു അത് എന്ന് മാത്രം.